അമൃതയ്ക്ക് അന്ന് അങ്ങനൊരു ദുഃഖം തന്ന ദൈവം തന്നെയല്ലേ ഇന്ന് ഈ പുതിയ സന്തോഷവും തന്നിരിക്കുന്നത്. ഇത് സന്തോഷത്തിന്റെ ചെറിയ മുളയല്ലേ? ഇത് വളർന്ന് രൂപമെടുത്ത് കൺമുന്നിൽ വന്നാലല്ലേ ആ സന്തോഷം പൂർണ്ണമാവും? ഇനി ദൈവം എന്താ വിധിച്ചിരിക്കുന്നതെന്ന് ആർക്കു പറയാൻ കഴിയും? ഒന്നും വരില്ല അമൃതേ, ഇത്തവണ നിനക്ക് നല്ലൊരു ഉണ്ണിക്കുട്ടനുണ്ടാവും. അവൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി ഈ ദേശായി വീട്ടിൽ വളരും, എനിക്കത് ഉറപ്പാ. അങ്ങനെ വരും. ദൈവം ചിലരെ ചില സമയത്ത് പരീക്ഷിക്കും, പക്ഷേ എല്ലാവരെയും എല്ലാ സമയത്തും പരീക്ഷിക്കില്ലല്ലോ. ഞാൻ മോളെ ഇന്ന് കാണാൻ വന്നതാ. അവൾ ഉറങ്ങിയല്ലേ? ഉറങ്ങി. ഇനി അർജുനേട്ടൻ എപ്പോ വേണമെങ്കിലും മോളെ കാണാമല്ലോ. ജീവിതത്തിൽ നമ്മൾ എത്രയെത്ര കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്, എത്രയോ കുഞ്ഞുങ്ങളെ എടുത്ത് ലാളിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എത്ര സന്തോഷം തരുന്നുണ്ട്. പക്ഷേ സ്വന്തം കുഞ്ഞിനെ ലാളിക്കുന്നതിന്റെ സന്തോഷം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിച്ച് തന്നെ അറിയണം. ഈരമോള് ഞങ്ങൾക്ക് സ്വന്തം മോളെ പോലെ തന്നെ ആയിരുന്നു. വർഷീജി, പ്രസവിച്ചാലും ദത്തെടുത്താലും വഴിയിൽ നിന്ന് കിട്ടിയാലും കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അമ്മയാവും. അതിൽ ഏറ്റക്കുറിച്ചിലുണ്ടാവില്ല വർഷീജി. അമൃതേ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വർഷീജി പറഞ്ഞതിൽ എനിക്കൊരു വേദനയോ വിഷമവും ഇല്ല. സ്വന്തം കുഞ്ഞ് കൈവിട്ടു പോയതിലും വലിയ വേദനയായിരുന്നു. മീരമോള് കൈവിട്ടു പോയതിൽ പിന്നെ അതേ വേദനയുമായി വേറെ ഒരമ്മ കഴിയുന്നു മനസ്സിലാക്കിയപ്പോഴാണ് മീരമോളെ അവർക്ക് വിട്ടുകൊടുത്തത്. പിന്നെ നിങ്ങളിവിടെ ഇല്ലാതിരുന്ന സമയത്ത് വേറൊരു സംഭവം ഉണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാളിവിടെ വന്നു. ശീതം ശീതളോ, അവളെന്തിനാ ഇവിടെ വരുന്നത്? അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അവള് വന്നു, എളമെ കണ്ടു, അതറിയാം. ഡാഡി എന്താ നേരത്തെ ആൽബത്തിൽ തിരഞ്ഞോണ്ടിരുന്നെ? ആ ശീതലിന്റെ പടം വല്ലതും ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു. അങ്ങനെ ഒന്ന് കിട്ടിയാ ആ എ ഡി ജി പിക്ക് കൊടുക്കായിരുന്നു. എ ഡി ജി പിയെ കണ്ടിട്ട് എന്തായി? അദ്ദേഹം എന്ത് പറഞ്ഞു? മന്ത്രി പറഞ്ഞിട്ട് ചെന്നതുകൊണ്ട് കാര്യമായിട്ട് തന്നെ സ്വീകരിച്ചു. ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു. ആ ശീതലിനെ നാഗപ്പന്റെ ഒക്കെ ഫോൺ നമ്പറും ഞാൻ കൊടുത്തു. അൺഒഫീഷ്യലായിട്ടുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡാഡി, അതൊരു വശം, പക്ഷേ ഒഫീഷ്യലായിട്ട് മുന്നോട്ട് പോയാൽ എന്താ കുഴപ്പം? കേസ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഒഫീഷ്യൽ സ്വഭാവം വരും. അത് പലരും അറിയും. ഇതാവുമ്പോൾ എ ഡി ജി പിയും അദ്ദേഹം അന്വേഷണം ഏൽപ്പിക്കുന്ന ഉദ്യോഗസ്ഥരും മാത്രമേ അറിയൂ. അതുകൊണ്ട് ഗുണം നമുക്കല്ലേ. പക്ഷേ ഇളയമ്മേ, ഇങ്ങനെ അൺഒഫീഷ്യലായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ എങ്ങനെ വേണമെങ്കിലും ഉഴപ്പാം, ഡിസ്റ്റേബ് വരുത്താം, അയാളുടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാം. മറിച്ച് രജിസ്റ്റർ ചെയ്തൊരു കേസാണെങ്കിൽ അതിന് കൃത്യമായൊരു ട്രാക്ക് ഉണ്ടാവും. അതല്ലേ നമുക്ക് നല്ലത്? അതിലൊരു കുഴപ്പമുണ്ട്. ദേശായി വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നുള്ള മറ്റുള്ള കഥകളൊക്കെ പരക്കും. അത് നമ്മുടെ ഓഫീസിലും നാട്ടിലൊക്കെ അറിയും. അത് നാണക്കേടാ. മാത്രമല്ല, കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനുള്ള പരാതി കൊടുക്കണം. അത്
ലോക്കൽ സ്റ്റേഷനിൽ അന്വേഷിക്കണം. അതൊക്കെ പൊല്ലാപ്പ. അന്വേഷണം ഇങ്ങനെയൊക്കെ പോയാൽ മതി, അതാ നമ്മുടെ സ്റ്റാറ്റസിന് നല്ലത്. സ്റ്റാറ്റസ് നോക്കി മാത്രം കാര്യങ്ങൾ നീക്കുമ്പോ സുകന്യമോളെ നമുക്ക് നഷ്ടമാകരുത്. അതുകൂടെ നമ്മൾ ആലോചിക്കണ്ടേ? നീ അരുതാത്തതൊന്നും പറയണ്ട അഭിഷേക്. സുകന്യമോൾക്ക് ഒന്നും സംഭവിക്കല്ലേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ കേസ് രജിസ്റ്റർ ചെയ്ത ദേവേട്ടൻ പറഞ്ഞതിനേക്കാൾ വലിയ അപകടം വേറെയുണ്ട്. പുറത്തറിയുന്നതാണ് ദേവേട്ടൻ പറഞ്ഞ അപകടം, അത് അകത്തറിയുന്നതാണ് അതിലും വലിയ അപകടം. അകത്തറിയോ? എന്താളേ ഉദ്ദേശിക്കുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് ഒരു കുട്ടിയുടെ മിസ്സിങ്ങിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നു. അർജുൻ അതറിയുന്നു, അമൃത അറിയുന്നു. പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞു തരണോ? അതുകൊണ്ട് ഈ അന്വേഷണം ഇങ്ങനെ അൺഒഫീഷ്യലായിട്ട് പോയാൽ മതി ദേവേട്ട. അതിലെന്തെങ്കിലും സ്വാധീനം ചെലുത്താനാവുമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്താ? ഞാൻ അത്രക്കൊന്നും ചിന്തിച്ചില്ല. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആക്ഷൻ തുടങ്ങണം. ഞാനെന്തോ ആലോചിച്ച് നിന്നുപോയി വല്യമ്മ. എനിക്കറിയാം മോൾ ആലോചിക്കുന്ന എന്താണെന്ന്. എന്താ? എന്റെ പൊട്ടത്തരം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ. മോൾ അതൊന്നും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കരുത്. എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മട്ടില് വല്യമ്മ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? എന്നെ എന്നല്ല, ഈ ലോകത്ത് ആരെയും വിഷമിപ്പിക്കാൻ വല്യമ്മയ്ക്ക് കഴിയില്ലെന്ന് എനിക്കറിയില്ലേ. അതല്ല, ഞാൻ ആ ശീതളിനെ കുറിച്ച് പറഞ്ഞത് മോൾക്ക് വിഷമായി കാണുമല്ലോ. എന്തിന്? ശീതളിനെ കുറിച്ച് വല്യമ്മ പറഞ്ഞതില് ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? ശീതളിന് അർജുനേട്ടനുമായി എന്തൊക്കെയോ ബന്ധമുണ്ടായിരുന്നു എന്ന് ആരൊക്കെയോ പറഞ്ഞ കഥകളാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ വല്യമ്മയ്ക്ക് തെറ്റി. ഈ ഭൂമിയിൽ അർജുനേട്ടനൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാ. ഏട്ടൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചാ അതെന്റെ മനസ്സറിയും. ആ മനസ്സിലെ സന്തോഷവും ദുഃഖവും മറ്റു വിചാരങ്ങളും പറയാതെ തന്നെ എനിക്കറിയാൻ സാധിക്കും. ഇനി അർജുനനെ കുറിച്ച് എന്ത് അപവാദം കേട്ടാലും അതിൽ സത്യത്തിന്റെ ഒരു അംശം പോലും ഇല്ലാന്ന് എനിക്കറിയാം. തങ്കമാണ് എന്റെ ഏട്ടൻ, കലർപ്പില്ലാത്ത തനി തങ്കം. അയ്യോ മോളെ, അങ്ങനെ ഒരു സംശയം സ്വപ്നത്തിൽ പോലും ആവശ്യമില്ല. നിനക്കെന്നല്ല, ഈ ഭൂമിയിൽ ആർക്കും. അതല്ല, ഇനി അവളുടെ അസുഖത്തെ പറ്റിയാണെങ്കിൽ എനിക്ക് ആശങ്കകളൊന്നുമില്ല. ഈ ലോകത്ത് ആർക്കൊക്കെ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതിന് എനിക്കെന്താ കാര്യം? ജീരജീരജ
അഭിഷേക്. മാഡം, മാഡം, സുന്ദരപാണ്ഡിപുരത്ത് നിന്ന് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുവന്ന ദിവസം സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഞാനത് പറഞ്ഞതാണല്ലോ മാഡം. സുകന്യമ്മളുടെ കാര്യത്തില് ഞങ്ങള് നിരപരാധികളാ മാഡം. ഇത്രയും കാലം സുകന്യമ്മോൾ ഈ വീട്ടിൽ താമസിച്ചിട്ട് ആരും തട്ടിക്കൊണ്ടു പോയില്ലല്ലോ. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരേണ്ട ദിവസം തന്നെ എങ്ങനെ കൃത്യമായി മോളെ തട്ടിക്കൊണ്ടു പോയി? മാഡം, നാം പറഞ്ഞത് സത്യം തന്നെ. അതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. താം പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരുന്ന ഞങ്ങളത് വിശ്വസിക്കുന്നു. താൻ കരുതണ്ട. അർജുൻ സുന്ദരപാണ്ഡിപുരത്തുണ്ടായിരുന്ന കാര്യം നാഗപ്പനും അംബുജത്തിനും അല്ലാതെ മറ്റാർക്കെങ്കിലും അറിയാമോ? ഇല്ല മാഡം, നാണതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനാണ് തട്ടിക്കൊണ്ടു പോയതെന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്തായിരുന്നു? ആ വന്ന വണ്ടികളിൽ ഏതിലെങ്കിലും സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എടോ, താൻ ചോദിച്ചതിന് ഉത്തരം പറ. അതിൽ ലേഡീസ് ആരെല്ലാം ഉണ്ടായിരുന്നു? ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയത്. എന്നിട്ട് താനെന്താ അവരുടെ അടുത്തേക്ക് പോവാഞ്ഞ? നാൻ അവിടേക്ക് പോവാൻ ഗുണ്ടകൾ സമ്മതിക്കണ്ട. സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ ഫോൺ ചെയ്യാൻ നോക്കി. അപ്പോ അവര് ഫോണും തള്ളി പൊട്ടിച്ചു. താനെന്ന് വണ്ടിയിലുണ്ടായിരുന്ന സ്ത്രീയെ ശരിക്കും കണ്ടായിരുന്നോ? വണ്ടിക്കകത്ത് വെളിച്ചല്ലാത്തത് കൊണ്ട് ഞാൻ ശരിക്കും കണ്ടില്ല മാഡം. ശീതളെന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്? അത് നാണെങ്ങനെ അറിയണം മാഡം? നാണാ സ്ത്രീയുടെ അടുത്തേക്ക് പോകാൻ ആ ഗുണ്ടകൾ സമ്മതിച്ചില്ലല്ലോ. നാഗപ്പൻ പറയുന്ന പല കാര്യങ്ങളും തമ്മിൽ ചേരുന്നില്ലല്ലോ. പണ്ടേ നാൻ അങ്ങനെയാ മാഡം. പേടിച്ച നാം പറയുന്നത് കള്ളമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. സുന്ദരപാണ്ഡിപുരത്തേക്ക് പോയപ്പോ സുകന്യമോളെ നിങ്ങളൊരു വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയി എന്ന് പറഞ്ഞില്ലേ? അതെ മാഡം. ആ വീട് എവിടെയാ? ഇവിടുന്ന് കുറച്ചപ്പുറത്താ. ഞങ്ങൾക്ക് ആ വീടൊന്ന് കാണണമല്ലോ. അല്ല, അത് തൊട്ടടുത്താണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ആ വീട്ടിൽ പോകുന്നതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാ വീട് എവിടെയാന്ന് പറ. ഇവിടുന്ന് റോഡിലിറങ്ങി നേരെ പോകുമ്പോ വളദിവസത്ത് കാണുന്ന മൂന്നാമത്തെ വീടാ. ശേഖരന്റെ വീട് ഏതെന്ന് ചോദിച്ചാൽ ആരും കാണിച്ചു തരും. കടവുള്ളേ,
അതാന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാ. ദേശയെ വിട്ടിന്നല്ലേ നാഗപ്പ ഇടക്കിടക്ക് പറയാറുണ്ട്. ഞങ്ങളൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. രണ്ട് ദിവസം മുമ്പ് നാഗപ്പൻ ഇവിടെ ഒരു കുട്ടിയെ ഏൽപ്പിച്ചിരുന്നു. ഞങ്ങളുടെ ബന്ധത്തിലുള്ളതാ. ഏൽപ്പിച്ചിരുന്നു മേഡം, ദൂരെ എവിടേക്ക് പോയാണ്, വരാൻ വൈകും, ദൂരെ കൂടുതലുള്ളതുകൊണ്ട് കുട്ടിയെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇവിടെ ഏൽപ്പിച്ചത്. എന്നിട്ട് അന്ന് രാത്രി തന്നെ കുറച്ച് വൈകി നാഗപ്പനെത്തി. ഞാൻ കുട്ടിയെ തിരികെ കൊടുക്കുകയും ചെയ്തു. അന്ന് അയാള് വളരെ സന്തോഷത്തിലാണെന്ന് തോന്നി. അപ്പോ നാഗപ്പന്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, അംബുജം. വേറെ ആരും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിനെ വാങ്ങിക്കഴിഞ്ഞ് നാഗപ്പൻ അപ്പോഴേ പോയോ? പോയി. മറ്റാരെങ്കിലും അവിടെ വരികയോ വാക്കുതർക്കം ഉണ്ടാവുകയോ മറ്റോ ചെയ്തോ? അവരുടെ കാറിന് പുറകെ മറ്റൊരു കാർ വന്നിരുന്നു. ആ കാറിൽ വന്നവർക്ക് നാഗപ്പൻ കുഞ്ഞിനെ കൊടുത്തു. കാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? സ്ത്രീയും ഡ്രൈവറും മാത്രം. സ്ത്രീ മാത്രം പുറത്തിറങ്ങി കുഞ്ഞിനെ വാങ്ങിച്ചു. അവര് ആരാണെന്ന് വലുതും അറിയോ? അധികം വിളിച്ചോണ്ടായിരുന്നില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. അസ്വാഭാവികമായി അവിടെ വല്ലോ സംസാരം ഉണ്ടായോ? ഒന്നും അറിയില്ല മേഡം, അവരപ്പ തന്നെ കാർ കയറി പോയി. അല്ല, എന്താ എന്തെങ്കിലും പ്രശ്നം? ഞങ്ങളുടെ റിലേഷനിലുള്ള ഒരു കുട്ടിയാ അവിടെ ഏൽപ്പിച്ചിരുന്നത്, അതുകൊണ്ട് ഒന്ന് തിരക്കാന്ന് കരുതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, താങ്ക്സ്. എളമ്മേ പോവാം. അഭിഷേക്, അന്നത്തെ ആ രാത്രിയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. നാഗപ്പൻ നമ്മളോട് പറഞ്ഞത് മുഴുവൻ കെട്ടുകഥയാ. അയാൾ പറഞ്ഞതുപോലെ ഗുണ്ടകൾ അയാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വഴക്കും ബഹളമൊക്കെ ഇവരും കേൾക്കേണ്ടതല്ലേ? അതെല്ലേ, നാഗപ്പൻ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. ഒന്നുകിൽ അവൻ ആരെയോ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ചതിക്കാൻ നാഗപ്പനും കൂട്ടുനിന്നു. നാഗപ്പൻ സത്യം മറച്ചു പിടിക്കുന്നതിന്റെ പിന്നിലെ കാരണം അതാണ്. അഭിഷേക് നീ വാ, നാഗപ്പനെ എനിക്ക് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യണം. എളേമേ, ഈ നാട്ടിൽ വെച്ച് വീണ്ടും അവനെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ എത്ര തിരിച്ചും മറിച്ചും ചോദിച്ചാലും സത്യം അവൻ പറയില്ല. അവൻ ഒളിച്ചു വെക്കുന്ന ആ രഹസ്യം അവൻ പോലും അറിയാതെ അവനെ കൊണ്ട് പറയിക്കണം. അത് ഞാൻ ഏറ്റു. എല്ലമ്മ വണ്ടിയിരുന്നു, ഞാനിപ്പോൾ വരാം. രണ്ടുപേരെയും ഒരുപോലെ തളയ്ക്കാൻ പറ്റുന്ന ഒരു മാസ്റ്റർ പ്ലാൻ. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള ഡിമാൻഡുകൾ, അതും ആർക്കും സമ്മതിച്ചു കൊടുക്കാനാവാത്ത ഡിമാൻഡുകൾ,